പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു പ്രേക്ഷകന്റെ സംശയത്തിനുള്ള മറുപടി. ചോദ്യം ഇങ്ങനെയാണ്, 9 അംഗുലം 6 യവം എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 9 അംഗുലവും 6 യവവും ചേർന്നാൽ എത്ര സെന്റിമീറ്റർ ആവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അംഗുലം എന്ന് ആദ്യം നമുക്ക് നോക്കാം. അംഗുലം എന്ന് പറഞ്ഞാല് വിരൽ എന്നും പറയും, അതായത് നമ്മുടെ ഈ തലവരലിന്റെ ഈ വണ്ണമാണ് വാസ്തവത്തിൽ ഒരു അംഗുലമായിട്ട് പഴയ കാലങ്ങളിൽ നമ്മുടെ ആശാരിമാർ പരിഗണിച്ചിരുന്നത്. ഇന്നത്തെ കാലത്ത് ഈ അംഗുലം യവം പോലുള്ള അളവുകൾ ഉപയോഗിക്കുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ മില്ലിമീറ്ററും സെന്റിമീറ്ററും മീറ്ററും ഒക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. എന്നാൽ ഇന്നും ചില ആളുകൾക്ക് ഇതേ അളവുകളോട് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഈ പഴയ അളവുകളും പുതിയ അളവുകളും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ചില സ്കെയിലുകൾ, ചില യൂണിറ്റുകൾ രൂപപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. അതായത് ഒരു അംഗുലം എന്ന് പറയുന്നത് ഏകദേശം 3 സെന്റിമീറ്റർ ആണ്. എന്താണ് ഒരു അംഗുലം? 3 സെന്റിമീറ്റർ. അപ്പോൾ 9 അംഗുലം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 9 × 3 = 27 സെന്റിമീറ്റർ ആവും. ഇനി നമുക്ക് എന്താണ് യവം എന്ന് നോക്കാം. ഒരു യവം എന്ന് പറയുന്നത് ഒരു അംഗുലത്തിന്റെ 1/8 ഭാഗമാണ് അല്ലേ. യവം എന്ന് പറഞ്ഞാല് 1/8 ഭാഗമാണ് ഈ ഇതിന്റെ അംഗുലത്തിൻ്റെത്. 1/8 × അംഗുലമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 6 യവം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? പറഞ്ഞാൽ എത്രയാണ്? ഇതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യം അല്ലേ. അപ്പൊ എന്ത് വരും? 1 × 6 = 6. 6/8 അംഗുലമാണ്. ഈ 6/8 എന്നുള്ളത് നമുക്ക് വെട്ടുകയാണെങ്കിൽ 2 കൊണ്ട് വെട്ടല്ലേ, 3/4 എന്ന് കിട്ടുന്നു. 3/4 അംഗുലം, അതായത് 3/4 അംഗുലമായിരിക്കും 6 യവം എന്ന് പറഞ്ഞാല്. അങ്ങനെയെങ്കിൽ 9 അംഗുലം 6 യവം എന്ന് പറഞ്ഞാല് അപ്പോൾ എത്രയായിരിക്കും? 9 + 3/4 അത്രയും എന്തായിരിക്കും? അംഗുലമായിരിക്കും. അതായത് 9 3/4 അംഗുലമായിരിക്കും. ഈ 9 3/4 അംഗുലം എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 9.75 അംഗുലം എന്ന് എഴുതാം. 9.75 അംഗുലം, അതായത് 9 അംഗുലം 6 യവം എന്ന് പറഞ്ഞാൽ 9.75 അംഗുലം എന്ന് നമുക്ക് എഴുതാം. ഇനി ഒരു അംഗുലം എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? 3 സെന്റിമീറ്റർ ആണ് അല്ലേ. ഒരു അംഗുലം എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? 3 സെന്റിമീറ്റർ ആണ്. അതൊരു ഏകദേശ കണക്കാണ്. ഇന്ന് നമ്മൾ ആ രൂപത്തിലാണ് അംഗുലത്തെ കൺവേർട്ട് ചെയ്ത് സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ 9 3/4 അംഗുലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സെന്റിമീറ്റർ ആവും? 9.75 × 3 = 3 × 15 ബാക്കിയൊന്ന്, മുകളിൽ 21, 22 ബാക്കി 2, മുമ്പ് 27, 29, 29.25 സെന്റിമീറ്റർ എന്ന് വരുന്നു. 29.5 സെന്റിമീറ്റർ ഉണ്ടായിരിക്കും എന്ത്? 9 അംഗുലം 6 യവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തിക്കുക. താങ്ക് യു.